29-ാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തനുവിൽ അമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെ ഇതെൻ്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും എന്ന് ആണ് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത്. കാരണം നമ്മൾ തനുതേ ഓർക്കുന്നില്ല, ആ സൂക്ഷ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായ ആ ശുദ്ധബോധത്തെ നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ ഇത് ഓർക്കിൽ ഇത് ഓർക്കുകയാണെങ്കിൽ ആരും അനുഭവശാലികളാം, സാക്ഷാൽ അനുഭവശാലികളായി മാറും എന്നാണ് പറയുന്നത്. പക്ഷെ നാം തനുവിലമർന്ന ശരീരത്തിൽ അമർന്ന ആ ജീവബോധമാണ് തൻ്റെ സത്താ ശരിയായ യഥാർത്ഥ ശരീരമാണ് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട്, അതാണ് സത്യമെന്ന് നമ്മൾ ധരിച്ചുകൊണ്ട്, ഇത് എൻ്റേത് അതെൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മത്തെ നമ്മൾ അറിയുന്നില്ല എന്ന് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് 49-ാമത്തെ ശ്ലോകത്തിൽ ഒരു മതം മാത്രമേ ഇവിടെയുള്ളൂ, അത് ആത്മമതമാണ്, അതിനുവേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഗുരുദേവൻ പറയുന്നത്. ആ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗുരുദേവന്റെ പാദപത്മങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം. ശ്ലോകം ഇങ്ങനെയാണ്: അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാവി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാറമർത്തിടേണം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാവി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാർ അമർത്തിടേണം. ഇതാണ് പദച്ഛേദം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങു സദാവി ചെയ്തിടുന്നു. അഖിലരും എല്ലാ ആളുകളും, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആത്മസുഖത്തിനാണ് വേണ്ടിയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സകലവും എല്ലാം അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങ് ഇവിടെ നമ്മൾ സദാവി ചെയ്തിടുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ സദാവി എല്ലായ്പ്പോഴും നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഏതോ ഒരു സുഖം നമ്മൾ ആഗ്രഹിക്കുന്നു. ഏത് സുഖമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ആ ഒരു സുഖം കിട്ടാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുന്നു. ഏത് ചെയ്യുമ്പോൾ, ഒരു ബന്ധം കൂടുമ്പോൾ, നമ്മളൊരു ഒരാളിനെ കൂട്ടുകാരായിട്ട് നമ്മൾ കൂട്ടുകാരിയായി നമ്മൾ സ്വീകരിക്കുമ്പോഴും അവിടെ നിന്ന് നമ്മൾ പൂർണ്ണമായ സുഖത്തിന് വേണ്ടിയാണ് കൊതിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചു ചെല്ലുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു, പ്രേമിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒടുവിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്ന് എനിക്ക് പൂർണ്ണ തൃപ്തി കിട്ടുന്നില്ല, അപ്പോൾ വേറൊരാളിനോട്ട് ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്നു, അങ്ങനെ നമ്മൾ പലരെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മൾ സുഖത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ സുഖമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മസുഖത്തിന് വേണ്ടിയാണ് നാം തേടുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമുക്കറിയാവുന്നത് അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിലാണോ നമുക്ക് സുഖം കണ്ടെത്താൻ പറ്റുന്നത് ആ സുഖം തേടുകയാണ്. വളരെയേറെ പണമുള്ള ആളുകൾ വലിയ വീടുണ്ടാക്കുന്നു, വീണ്ടും ആ വീട് വിറ്റ് വേറൊരു വീടുണ്ടാക്കുന്നു, കാറ് വാങ്ങിക്കുന്നു. ഇങ്ങനെ സുഖത്തിന് വേണ്ടി നമ്മൾ പരക്കം പായുന്നു. ഒരിക്കലും സുഖം കിട്ടുകയില്ല, പൂർണ്ണമായ സുഖം കിട്ടുകയില്ല. പൂർണ്ണമായ ആ ആനന്ദം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുള്ളൂ. ആ സംതൃപ്തി ഉണ്ടായാൽ പിന്നെ നമ്മൾ ഒന്നിനെയും തേടി പോവുകയില്ല, നമ്മൾ പൂർണ്ണ തൃപ്തരാണ്. ആ പൂർണ്ണ തൃപ്തി വരുമ്പോൾ മാത്രമേ ജീവിതം സുഖമായിട്ട് തോന്നുകയുള്ളൂ. അതുവരെ നമുക്ക് ബാങ്ക് ബാലൻസ് നോക്കിയിട്ടോ, വീട് കണ്ടിട്ടോ, വലിയ ദാരുശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് കണ്ടിട്ടോ ഒന്നും തൃപ്തി വരികയില്ല. അപ്പോൾ എല്ലാവരും അറിയാതെ തന്നെ അന്വേഷിക്കുന്നത് ഒന്നിനെ മാത്രമാണ്, അത് ആത്മമതമാണ്. കാരണം അവരവരുടെ യഥാർത്ഥ സ്വരൂപമാണ്. ആ
ആ സ്വരൂപത്തെ, ആ സത്യ സ്വരൂപത്തെ അന്വേഷിച്ചാണ് നാം നടക്കുന്നത്. അപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ആത്മീയതയിലേക്ക് പോയ ഒരാൾ ജീവൻ മുക്തൻ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. കാരണം ജീവനിൽ നിന്ന് മുക്തി നേടിയാണ്. ജീവൻ എന്ന് പറയുമ്പോൾ ചലനമുണ്ട്. ആ ചലനം എപ്പോൾ നിൽക്കുന്നോ ആ ചലനത്തെ അത് അതിർലംഘിച്ച് പോകുന്ന ഒരാളിനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അവിടെ ആ പ്രാണന്റെ ചലനം നിശ്ചലമായതിന് ശേഷമാണ് അയാൾക്ക് മുക്തി ലഭിക്കുക. അപ്പോൾ അയാൾ വീണ്ടും തിരിച്ച് ഈ ലോകത്തേക്ക് വരുന്നു. അയാൾ കാരണം ജഡപ്രപഞ്ചത്തെ അപ്പം അറിയുന്നു, ജീവഭാവത്തെയും അയാൾ അറിയുന്നു. അയാൾ പിന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്, എല്ലാ പ്രവൃത്തിയും അയാൾ ചെയ്യുന്നു. പക്ഷെ അയാൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അയാൾക്ക് മരുഭൂമിയിലെ ജലം ഇല്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യനെ പോലെയാണ്. മാൻപേടയെ പോലെയല്ല. മാൻപേട ഓടി 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 വെള്ളം കുടിക്കാൻ ഓടി 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 ഒടുവിൽ വീണ് ചാകുകയാണ് ചെയ്യുന്നത്. അതുപോലെയല്ല, അതുപോലത്തെ ആളല്ല. കാരണം ഇത് സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തൃപ്തിയാണ്. അവർക്ക് പിന്നെ ഒന്നിനെ പറ്റിയുള്ള ചിന്തയില്ല, ഇനി ഒന്നും നേടാനുമില്ല. പക്ഷെ അവർക്ക് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണ തൃപ്തരാണ്. അവരെ പറ്റി മറ്റുള്ളവർക്ക് ഒരാൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ചിലപ്പോൾ പറയും ആശയുടെ മകന് കല്യാണം നടക്കാത്തതുകൊണ്ട് ആശയ്ക്ക് വിഷമമുണ്ടെന്നൊക്കെ അവരവരുടെ അളവുകോൽ വെച്ചുകൊണ്ട് പറയും. അവരുടെ മനസ്സിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ടാണ് അവർ എന്നെയും അളക്കുന്നത്. പക്ഷെ ഞാൻ ആ ഒരവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ ഞാനതിന് മറുപടി പറയാറില്ല. കാരണം അതുപോലെയാണ് നമുക്ക് ആ ഒരു സുഖത്തിന് വേണ്ടി, ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മറ്റൊന്നും നമുക്കുള്ള ബാധിക്കാറില്ല. അതാണ് അല്ലേ, ചേമ്പിലെ വീണ വെള്ളം പോലെയാണ്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ ഒന്ന് ആ ചേമ്പിലയെ സ്പർശിച്ചൊന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആഴത്തിലേക്കൊന്നും അത് പോവുകയില്ല. അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ദുഃഖം കടന്നു പോവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, വെള്ളത്തിൽ കിടക്കുന്ന വെണ്ണ പോലെ നമ്മൾ കിടക്കും ആ ഒരു അവസ്ഥയിലേക്ക്. അതാണ് ഗുരു ഇവിടെ പറയുന്നത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും. എല്ലാ സമയത്തും ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സദാപി ചെയ്തിടുന്ന, എല്ലായ്പ്പോഴും നമ്മൾ ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും. ജഗതിയിൽ, ലോകത്തിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച്, ഈ മതം, ലോകത്ത് ഈ ഒരു മതം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം, നമ്മളിപ്പോൾ മതത്തെ പറ്റിയുള്ള വാദപ്രതിവാദങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മനുഷ്യരെയും ഒരു മതത്തിന് ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തെ അറിയാൻ വേണ്ടി വന്ന ആളുകൾ ഇതിനു വേണ്ടി മുഴുവൻ സമയവും നഷ്ടപ്പെടുത്തുകയാണ് എന്ന്, ഇത് ശരിയല്ല എന്നാണ് ഗുരു പറയുന്നത്. ഒന്നു മാത്രമേ ഇവിടെയുള്ളൂ, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച്, ഏകത്തിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ബഹുത്വത്തിലേക്ക് പോകുമ്പോഴാണ്, പലതിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോൾ ദുഃഖം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ മനസ്സാണ് ദുഃഖത്തിന് കാരണം. ആ മനസ്സിനെ നിങ്ങൾക്ക് മാത്രമേ ശരിയാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളാണ് ആ ചപ്പും ചവറുമെല്ലാം പുറത്തേക്ക് തള്ളേണ്ടത്. തള്ളിക്കഴിയുമ്പോഴാണ് ആ നമ്മൾ ശുദ്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മനസ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പണ്ടും ഞാനും ഒക്കെ ഇതേപോലെ വളരെയേറെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് എപ്പോഴും അവരുടെ ഒരു സ്വഭാവത്തിന് ചിലപ്പോൾ നല്ലതായിട്ട് പെരുമാറിയെന്ന് വരില്ല, നമ്മുടെ വീട്ടിൽ വന്നെന്ന് വരില്ല, ഇതുപോലെയുള്ള നിസ്സാര കാര്യം, അവരെന്നെ വിളിച്ചെന്ന് വരില്ല, എന്നെ പരിഗണിച്ചില്ലെന്ന് വരില്ല, ഇങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ വിഷമമുണ്ടാക്കും, മൈഗ്രെയിൻ്റെ തലവേദന വരും, ഞാൻ വോമിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പിന്നീട് ഞാൻ തന്നെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇത് അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നാം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ പല വീഴ്ചകളും നമുക്ക് സംഭവിക്കാം. പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് നമ്മൾ എങ്ങനെ കരകയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
കാരണം ചിലർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കവചമാണ് ഞാൻ അവരടക്കുന്നത്, ഞാനൊരു രോഗിയാണ്, എന്തോ ഒരു പിശാച് പിടിച്ചാണൊക്കെയാണ് അവർ നടക്കുന്നത്. നമുക്കിതിനെയൊക്കെ ഏത് പ്രശ്നത്തെയും പിന്നെ അതിജീവിക്കാനുള്ള കഴിവ് തന്നിട്ടാണ് ഈ ലോകത്തേക്ക് എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. എല്ലാ കൊച്ചു ജീവികൾക്ക് പോലും കഴിവോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മനുഷ്യൻ എന്തുമാത്രം കഴിവ് തന്നിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വന്ന് വിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ കഴിവ് ഉണ്ട്, നമ്മൾ അതിനെ നേടുക എന്നുള്ളതാണ്. അപ്പം നേടാൻ പോയപ്പോൾ ആദ്യമൊക്കെ വിഷമിച്ചിട്ട് പിന്നെ നേടാൻ പോയെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ആകർഷകത്വമാണ് നമുക്ക് തോന്നുന്നത്, രാധയായി ഞാൻ മാറുന്നു, കൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതോ ഒരു കേന്ദ്രത്തിലേക്ക്, എന്തോ ഉണ്ട് ഇവിടെ, ഒരു സത്യമുണ്ട്, ആ സത്യത്തിലേക്ക് ആകർഷ പോകുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു തണുപ്പ് കിട്ടും. ഓരോന്ന് ചിലപ്പോൾ ഒരു ചന്ദനത്തിരിയുടെയൊക്കെ മണം വരും. അപ്പം നമ്മളെ ഒരു അതിലേക്ക് ആകർഷിക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് നീ വര അകത്തേക്ക് വരൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോയി 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 കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിലായിരിക്കും തൃപ്തി. ഏതെങ്കിലും അവസരം, ഒരു ജോലിയും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ എന്തോ ഒരു തൃപ്തി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവരെ വല്ലവരുടെ ആരുടെയെങ്കിലും സംസാരിക്കണമെന്നോ ഒക്കെ നമുക്ക് തോന്നിയിരുന്നതെല്ലാം പോകുന്നു. നമ്മുടെ ഉള്ളിനോടാണ് നമുക്ക് സംസാരിക്കുന്നത്, അവിടെ രാഗലോലുപയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് ഒരു വളരെ പ്രേമലോലുപയായിട്ടാണ് നമ്മൾ പിന്നെ ജീവിക്കുന്നത്. അപ്പോൾ ആ രഹസ്യമായിട്ട് ഏകാന്തതയിൽ കിട്ടുന്ന സമയത്തൊക്കെ ആ രീതിയിൽ പോയി പോയി പോയിട്ട് നമുക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ തോന്നേണം ഭവദ്രൂപം. അങ്ങനെ ഭവദ്രൂപത്തെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കില്ല ആ ഒരു സുഖം എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോകത്തെ ജഡപ്രപഞ്ചത്തെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പോലും ആ ജീവഭാവം ഒന്നും നമ്മൾ നിൽക്കുന്നു എങ്കിലും ആർക്കും മനസ്സിലാകുകയില്ല. കാരണം നമ്മൾ ആ സത്യത്തെ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്, ഒരു തൃപ്തി. കാരണം എത്രയൊക്കെ പണം ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ആ തൃപ്തി ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അലക്സാണ്ടർ ലോകം മുഴുവനും കീഴടക്കിയിട്ട് ഒടുവിൽ മരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ കൈ പുറത്തേക്ക് ഇട്ടേക്കണു എന്നാണ് പറഞ്ഞത്. ആ ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് കാണിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ എന്താ ഈ അലക്സാണ്ടർ ഈ ലോകം മുഴുവനും കീഴടക്കിയിട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്തെല്ലാം ലോകം കീഴടക്കണമെങ്കിലും പണം എന്തുമാത്രം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ടും ഒന്നും നിങ്ങൾക്ക് തൃപ്തി നേടുകയില്ല. തൃപ്തി വരണമെങ്കിൽ മനസ്സിന് തൃപ്തി വരണം. ആ മനസ്സിന് തൃപ്തി വരണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. ആ ശുദ്ധമാകുമ്പോൾ കാരണം അവരുമിണ്ടിയില്ല ഇവരുമിണ്ടിയില്ല എന്നുള്ള ചിന്തകളൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒറ്റ നിരാശ്രയരായിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്. ആരെയും ആശ്രയിക്കാതെ ഇരിക്കുക, ആശ്രയിക്കാതെ ഇരിക്കുക എന്ന് പറയുന്ന ആരും വേണ്ട എന്നുള്ള രീതിയിലല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തേക്ക് തടി പോലെ നിൽക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്രാഞ്ചസൊക്കെ ഓരോന്നിനോട് ചെന്ന് ചേരുന്നതിനെയൊക്കെ മുറിച്ച് കളഞ്ഞ് നമുക്ക് നിൽക്കുമ്പോഴാണ് അതിശക്തമായ ഒരു ഒരു കഥാപാത്രമായി നാം മാറുന്നത്. അല്ല, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന് പറയുന്നത് പോലെയാണ്. ഗുരുദേവനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിന് ഗൂഢമായ അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കോടാനുകോടി കോശങ്ങളെയും, പുറമേയുള്ള സംഘടന മാത്രമാണ്, ഉള്ളിലുള്ള കോടാനുകോടി കോശങ്ങളെയും 72,000 നാഡികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ആ കുണ്ടലിനിയെ ശക്തിയെ ഉയർത്താനും അത് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തിയിട്ട് നമുക്ക് ആ സുഖം ആത്മസുഖം ഉണ്ടാക്കി തീർക്കുന്നതിനും അതിന് കഴിയും. അപ്പോൾ നമ്മൾ ഏത് സമയത്തും അപ്പോൾ ഒരു താളം നമ്മളിൽ ഉണ്ടാകണം. ഇപ്പോൾ മെഡിക്കൽ ഇതിലൊക്കെ പറയും സർക്കേഡിയൻ റിഥം എന്ന് പറയുന്ന മനുഷ്യനൊരു റിഥമുണ്ട്, ആ റിഥത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറയും. പ്രകൃതിയുടെ ഒരു ഒരു രീതിയുണ്ട്. കാരണം രാവിലെ നമ്മൾ രാവിലെ എണീക്കുക, നേരത്തെ ഉറങ്ങുക, അതിനൊക്കെ ഒരു താളമുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു താളമുണ്ട്, ആ ശ്വാസത്തിനൊരു താളം വരുന്നു. അതുവരെയുള്ള ശ്വാസത്തിൻ്റെ അല്ല, പിന്നീട് ഒരു ശ്വാസത്തിന് ഒരു പ്രത്യേക താളം വരുന്നു, അതിൽ നിന്ന് രാഗം വരുന്നു,
അൺഹേർഡ് മെലഡി എന്നൊക്കെ പറയുന്നതാണ്, ആ സംഗീതം ഉയരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വന്നു വന്നിട്ടാണ് നമുക്ക് ആ ഏകനാഥനിൽ ചെന്ന് ചേരാൻ സാധിക്കുന്നത്. ആ അഖണ്ഡമായ ആ ശക്തിയിൽ നമുക്ക് ചെന്ന് അലിയാൻ സാധിക്കുന്നു. അതിൽ ചെന്ന് അലിയുമ്പോഴാണ് നാം ജീവിതത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കുന്നത്, പൂർണ്ണത അറിയുന്നത്. അറിഞ്ഞ് അലിയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ അതാണ്, ആ ഒരു മതം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് ഗുരു നമ്മളോട് വീണ്ടും 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 ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജഗതിയിൽ ഈ മതം ഏകമെന്ന്, ഇത് ഏകമാണ്. നമ്മളെപ്പോഴും ഏകത്വത്തിലല്ലല്ല പോകുന്നത്, നമ്മൾ ബഹുത്വത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ അറിവിനെ തന്നെ പല വഴിക്കാണ് നമ്മൾ സഞ്ചരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ശക്തിയില്ലാതാവുന്നു. ആ പലയിടത്തു നിന്ന് ഒന്നിലേക്ക് കൊണ്ടുപോയി, ആ ഏകത്വത്തിലേക്ക് നിന്നുകൊണ്ട് നമുക്കെല്ലാ പ്രവൃത്തിയും ചെയ്യാം. ആ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതാണ് ചെയ്യുന്നതെന്ന ഭാവത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് നേടാൻ എളുപ്പമാണ്. ഞാനല്ല ഇതിൻ്റെ കർത്താവ്, അച്ഛൻ ടീച്ചറെ നന്നായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഞാൻ അത് ആശയം എന്ന് പറയുന്ന ആ വ്യക്തിസത്ത അത് ഏറ്റുവാങ്ങരുത്. അവിടത്തേക്ക് കൊടുക്കണം. അവിടെ നിന്നാണ് ഇതെല്ലാ ശക്തിയുടെയും ഉറവിടം എന്ന് പറയുന്നത്, ഉറവ എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. അപ്പം ആ ശക്തിക്കാണ് നമ്മളെല്ലാം കൊടുക്കാൻ. അപ്പം ജഗതിയിൽ ഈ ലോകത്ത് ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഖം അണയാതെ, അഖം എന്ന് വെച്ചാൽ പാപം അണയാതെ അകതാർ അമർത്തിടേണം. പാപം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഠംഭം, അസൂയ. എല്ലാവർക്കും ഈ കാമവും ക്രോധവും അസൂയയുമാണ് ഏറ്റവും എനിക്ക് വന്ന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ അസൂയ നമുക്ക് കിട്ടിയത് തൃപ്തിയോടുകൂടി ജീവിക്കുക, ആ രീതിയിൽ നമ്മൾ ചെയ്യും. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. മറ്റാളിന് ഇത്ര ശമ്പളം കിട്ടുന്നു, ഇന്നത് കിട്ടുന്നു എന്നുള്ളത് ഒന്ന് നമ്മൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ തൃപ്തിയോടുകൂടി ജീവിച്ചാൽ ആ തൃപ്തി ആർക്കുണ്ടോ അവരാണ് ഇതിലേക്ക് പോകാൻ അനുയോജ്യരായിട്ടുള്ളവർ. മറ്റുള്ളവരിലേക്ക് നോക്കുക, മറ്റവരുള്ള പാത്രത്തിലേക്ക് നോക്കുകയല്ല, തൻ്റെ പാത്രത്തിൽ നോക്കിയിട്ട് തൃപ്തിയോടുകൂടി കഴിക്കുകയാണെങ്കിൽ, അത് കഞ്ഞിയായിരുന്നാലും ചോറായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയത് കഴിക്കുകയാണെങ്കിൽ, അതാ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തെ കാണാനും അറിയാനും പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റുകയില്ല. ആരോട് നിങ്ങൾക്ക് അസൂയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നേടിയെടുക്കാനേ പറ്റുകയില്ല. അപ്പോൾ ആ ഒരു നിഷ്കളങ്ക ഭാവവും ഇതെല്ലാം നിങ്ങൾക്ക് വരണം. ആ സ്നേഹവും നിഷ്കളങ്ക കരുണ ഇതെല്ലാം ഒന്നിച്ച് വരുന്നതാണ്. നമ്മൾ ആ സത്യത്തിലേക്ക് ആ വിവേകത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ് ഈ വിനയവും ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ആദ്യം വേണ്ടത് കാമവും ക്രോധവും ഒക്കെ മാറ്റിവെക്കുക, പിന്നീട് അസൂയ. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല ആളുകളെയും ചതിക്കുഴിയിൽ കൊണ്ടിടുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. അസൂയ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പോൾ ഈ അഴുക്കിനെ നിങ്ങൾ മാറ്റുക. ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ ഒരു കുറച്ച് അങ്ങ് പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപാണ് എന്നോട് ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. പറയുകയല്ല ചെയ്യുന്നത്, ഒരു ബോധമുണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. വെള്ളം ഒരു ഗ്ലാസ്സിലെ വെള്ളവും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു കണ്ണുകൾക്ക് ഒരു പ്രത്യേകത തരുന്നു. ആ പ്രത്യേകത തന്നോടുകൂടി ഓരോ പല ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നു, പലതിലും ചെറിയ അണുക്കൾ എനിക്ക് കാണാൻ പറ്റുന്നു. അതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുവരെ ഞാൻ കുടിച്ചിരുന്ന വെള്ളമായിരുന്നു. കണ്ണ് തെളിമയുള്ളതാക്കി വന്നപ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ പലതിലും അഴുക്ക് വെച്ച് കലർന്നിരിക്കുന്നു, പുഴു. ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നതിൽ പോലും ചെറിയ പുഴുവിനെ ഞാൻ കണ്ടു. അപ്പം എനിക്കൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്ത് എന്നാണ് പിന്നീട് ആ ബോധം വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ആത്മീയതയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുവരെ നമ്മൾ പൂർണ്ണമായി എന്നെ ആൾ ഇത്രയും 100% സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, മക്കളായിരുന്നാലും ആരായിരുന്നാലും, അപ്പോൾ ഒക്കെ എന്ന് നമുക്ക് വ്യക്തതയോടുകൂടി കാണിച്ചു തരികയാണ് അവരെ പറ്റി ഉള്ള രൂപം കാണിച്ചു തരികയാണ്. അപ്പോൾ ആ ഇത് വരുമ്പോൾ നമുക്ക് അവരോടൊന്നും വെറുപ്പ് തോന്നില്ല,
കാരണം ഇതിലേക്ക് പോകുന്നവരാണെങ്കിലും വെറുപ്പ് വന്നില്ല അവർ യാത് ഒരു ഒരു ലൈറ്റ് അടിച്ചു തന്നിട്ട് അതിലൊരു പ്രകാശം കാണിച്ചിട്ട് ആളിന് വ്യക്തതയോടുകൂടി കാണിച്ചു തരുന്നു. ആ വ്യക്തതയോടുകൂടി കാണുമ്പോഴും ആ വ്യക്തതയോടുകൂടി ആളിനെ അംഗീകരിക്കാനുള്ള മനസ്സ്, അത്രയും ഒരു വളർന്ന ഒരു ആത്മീയമായ മനസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഈ കുപ്പിയിൽ വെള്ളം, പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കണ്ടപ്പോൾ അതിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞു കിടക്കുന്നത് കാണിച്ചു തന്നു. പിന്നെ 10 വർഷമായിട്ടും കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്നതിൽ പൊടി പൊടിയായിട്ട് ആ വെള്ളത്തിൽ കലരുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പം നമുക്ക് ആ രീതിയിലൊക്കെയുള്ള ഒരു ദർശനം നമുക്ക് ആ ഇതിലേക്ക് പോകുമ്പോൾ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാരോടെ നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല. ഇതിപ്പോൾ ഇത്രയും ഇപ്പോൾ കണ്ടുപിടിച്ചു, എല്ലാം ഒക്കെ കഴിഞ്ഞു, ഇതിപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കണ്ണുകൾക്കൊക്കെ ഒരു പ്രത്യേക ആ ബോധം പ്രകാശമാനമാകുകയാണ്. അപ്പോൾ ആര് പോയാലും ഇത് കിട്ടുന്നതാണ്. ആ ബോധം പ്രകാശമാനമാകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള തെളിമ കിട്ടുകയാണ്. അപ്പോൾ ആരോടും നമുക്ക് വിരോധമില്ല, ആര് വിളിച്ചാലും ഒന്നുമില്ല, വിളിച്ചില്ലെങ്കിലും ഒന്നുമില്ല, ആർക്കും നമ്മൾ വിഷമപ്പെടുത്താൻ നോക്കില്ല, ഒന്നില്ല, നമ്മൾ വിഷമിക്കില്ല. അത് പറഞ്ഞാൽ മനസ്സിലാകില്ല, നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകും. ഒരു പ്രത്യേക ഒരു ജീവിതമാണ് നമ്മുടെ. ആ ഒരു പൂർണ്ണത, ആ തൃപ്തി, ആ സത്യത്തെ കണ്ട് പുൽകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതാണ് ഗുരു പറയുന്നത്, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു മതം മാത്രമേ ഉള്ളൂ, ആ മതം ഏകമതമാണ്, അതിനുവേണ്ടി നിങ്ങൾ വാദപ്രതിവാദം നടത്തി സമയം കളയരുത്, നിങ്ങൾ സത്യത്തെ അറിയാനാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത്, ആ സത്യത്തെ അറിയാൻ വേണ്ടി ഏത് നിമിഷവും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ആ ശ്ലോകത്തിലൂടെ ഒന്നുകൂടി കടന്നു പോകാം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇഞ്ഞ് സദാവി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാറമർത്തിടേണം. ഇതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്നേ നമ്മുടെ ഇപ്പോൾ പ്രപഞ്ചത്തു നിന്ന് ദേഹത്തിലേക്ക്, ദേഹത്തു നിന്ന് ഇന്ദ്രിയത്തിലേക്ക്, ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്ക്, ബുദ്ധിയിലേക്ക്, അഹംഭാവത്തിലേക്ക്, അങ്ങനെയൊക്കെ ഞാൻ കടന്നിരുന്ന പ്രാണനിലേക്ക് ശുദ്ധബോധം. ഇതൊരു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇല്ല, ചീട്ട് ഞാൻ അടുക്കി വെച്ചിരിക്കുമല്ലോ, ചീട്ടിൽ നമ്മൾ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുകയാണ്. അതിൽ ചെന്നൊന്ന് തൊടുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചാൽ മതി, ഇതെല്ലാം കൂടി ചെന്നങ്ങ് വീഴും. ഇതുപോലെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അതിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ടങ്ങ് ചെന്ന് എത്തിയാൽ അതിലെ മൃദുവായി മൃദുവായി അമർന്നിടുന്നത് പോലെ ഇതങ്ങ് സംഭവിക്കുകയാണ് എന്ന്. അപ്പോൾ അത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ചിന്തയൊക്കെ ആവശ്യമില്ലാതെ വരികയില്ല. ഭഗവാൻ വരച്ചു വച്ചിരിക്കുന്ന, റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മളപ്പോൾ അറിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വിഷമിച്ചിട്ട്, വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും ഒക്കെ അതിലൂടെ കടന്നു പോയാലേ നോക്കൂ. അപ്പോൾ വിഷമിക്കാതെ നമുക്ക് കടന്നു നോക്കിയൂടെ. അപ്പോൾ അങ്ങനെ വിഷമിക്കാതെ കടന്നു പോകണം എന്ന് പറയുമ്പോഴും എനിക്കറിയാം നിങ്ങളിൽ വിഷമം ഉണ്ടാകും. നിങ്ങൾ ഈ സത്യത്തെ എന്ന് തിരിച്ചറിയുന്നു, ആ സത്യവുമായി എന്ന് നിങ്ങൾ ചെന്നു ചേരുന്നുവോ, എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതം മനോഹരമാകുകയുള്ളൂ. ആ മനോഹാരിത നിങ്ങൾക്ക് വന്നെത്തുന്നതിന് വേണ്ടിയാണ് ഗുരുദേവൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാവി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാർ അമർത്തിടേണം. ഇത് 164-ാമത്തെ ഗുരുദേവൻ്റെ ജയന്തിയുടെ സന്ദേശമായിരുന്നു. അന്ന് ഞാൻ വിശ്വസംസ്കാര വേദിയിൽ ഞാനായിരുന്നു അതിനന്ന് സംസാരിച്ചത്. അപ്പോൾ അന്ന് ഇത് ഇതിനെ പറ്റിയായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അവരുടെ അവിടെ ക്ലാസ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൊറോണയൊക്കെ വന്ന് നിർത്തിയത്. അവിടെ 50 വരെ ശ്ലോകമൊക്കെ ആയപ്പോഴാണ് നിർത്തിയത്. പിന്നെയാണ് അവരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഇത് വീണ്ടും ഈ ഇതിലൂടെ പറയാനിടയായത്. അപ്പോൾ എല്ലാവർക്കും ഗുരുദേവൻ ഈ പറഞ്ഞ അകമണയാതെ അകതാർ അമർത്താൻ എല്ലാവർക്കും കഴിയണം. അതിന് മുൻപ് അടുത്ത ഓണത്തിൻ്റെ ആ ഞായറാഴ്ച ഈ ക്ലാസ്, പഠന ക്ലാസ് ഉണ്ടായിരിക്കുന്ന അല്ല,
എല്ലാവരും ഓണത്തിരക്കായിരിക്കും, ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പിന്നീട് പഠിക്കാം. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകാൻ, ശുദ്ധമായ മനസ്സുണ്ടാകാൻ, മോക്ഷമുണ്ടാകാൻ ഇടവരട്ടെ. നല്ലൊരു ഓണം ഉണ്ടാകട്ടെ, എല്ലാവരുടെയും മനസ്സ് നിറയട്ടെ, നന്നാവട്ടെ. നന്ദി, നമസ്കാരം.